നമസ്കാരം. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തുടനീളം വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഴ കനത്തതിനെ തുടർന്ന് ഇടുക്കി മൂന്നാറിന് സമീപം രാജമലയിൽ ശക്തമായ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. മണ്ണിടിഞ്ഞ് പെട്ടുമുടി സെന്റിമെന്റിലെ ലയങ്ങൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. 20 വീടുകൾ മണ്ണിനടിയിൽ പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ് ഇത്. 80 പേർ താമസിക്കുന്നതാണ് ഈ ലയം എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായും സൂചനകളുണ്ട്. 3 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വൈദ്യുതി ഇല്ലാത്തതിനാൽ തന്നെ പ്രദേശത്തെ അപകടവ്യാപ്തിയെക്കുറിച്ച് അധിക വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മൂന്നാർ പെരിയവരെ പാലം ഒലിച്ചുപോയതിനാൽ രക്ഷാപ്രവർത്തകർക്കും വേഗത്തിൽ ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ഇവിടേക്ക് എത്തിപ്പെടുന്നതും ഇപ്പോൾ ദുഷ്കരം തന്നെയാണ്. സമീപത്തെ ആശുപത്രികൾക്ക് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുവാനുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നു. പ്രദേശത്തേക്ക് ആംബുലൻസുകൾ അയച്ചതായി ദേവികുളം സബ് കളക്ടറും വ്യക്തമാക്കുകയാണ്. പോലീസും അഗ്നിശമന സേനയും രാജമലയിലേക്ക് തിരിച്ചതായുള്ള ഔദ്യോഗിക സ്ഥിരീകരണമാണ് പുറത്തുവരുന്നത്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നതിനാൽ 2 മണിക്കൂറെങ്കിലും വേണം ഇവർക്ക് ഇവിടെ എത്താനെന്നും വ്യക്തമാകുന്നു. വ്യാഴാഴ്ച രാത്രി മുതലുണ്ടായ ശക്തമായ മഴയിൽ ഇടുക്കി ജില്ലയിൽ കനത്ത നാശനഷ്ടം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4 ഉരുൾപൊട്ടിയിരിക്കുന്നത്. പീരുമേട്ടിൽ 3 ചിന്നാറിലുമായാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ വാഗമൺ നല്ലതണ്ണിപ്പാലത്തിന് സമീപത്തായി നിർത്തിയിട്ടിരിക്കുന്ന കാർ വെള്ളത്തിൽ ഒലിച്ചു പോവുകയായിരുന്നു. ഇതിനകത്തുണ്ടായിരുന്ന ആളുകളുടെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നു. നല്ലതണ്ണി സ്വദേശിയായ മാർട്ടിനെയാണ് കാണാതായത്. എന്നാൽ ഒരാളെ കാണാനില്ല എന്നും പരാതിയും ഉയർന്നു കേൾക്കുകയാണ്. കാറിലുണ്ടായിരുന്ന അനീഷ് എന്നയാളെയാണ് കാണാതായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നല്ല തണ്ണിയിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് പാലത്തിൽ നിന്ന് കാർ ഒലിച്ചുപോയത് എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവരുന്നത്. സുഹൃത്തായ സെൽവനെ വീട്ടിലിറക്കിയിട്ട് അനീഷും മാർട്ടിനും വീട്ടിലേക്ക് പോയപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്. പാലം കവിഞ്ഞൊഴുകിയ മലവെള്ളത്തിൽപ്പെട്ട് വാഹനം ഒഴുകിപ്പോവുകയായിരുന്നു. ഇടുക്കിയിലെ കോഴിക്കാനം, അണ്ണൻ തമ്പിമല എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും വെള്ളപ്പാച്ചിലിനും സാധ്യത കണക്കിലെടുത്ത രാത്രി 7 രാവിലെ 6 ഗതാഗതത്തിന് നിരോധനവും ഏർപ്പെടുത്തിയതായി ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ നെടുങ്കണ്ടം കല്ലാറ് ഡാമും തുറന്നിരിക്കുകയാണ്. മേലേചിനാർ, തൂവൽ, പെരിഞ്ചാംകുട്ടി മേഖലകളിലെ പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. കനത്ത മഴയെ തുടർന്ന് അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2 ഉയർന്ന് 2349.15 അടിയായിരിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 6 ഉയർന്നിരിക്കുന്നത്. 130 ഇപ്പോൾ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. ഇടുക്കി പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകൾ രാവിലെ 10 ഉയർത്തുന്നതാണ്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു കഴിഞ്ഞിരിക്കുന്നു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് തന്നെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ 3 ഷട്ടറുകൾ 30 ഉയർത്തിയിരിക്കുന്നു. മഴ ശക്തമായതിനാൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കുന്നത്.